CapCut എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ഈ ഒരു സാധനം തപ്പി നമ്മൾ ഒരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിൽ ചെന്ന് അവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ പറയും ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ അവൈലബിൾ അല്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു വി പി എൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറി അവിടെ നിന്ന് നമുക്ക് ഈ ഒരു CapCut കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ ഈ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ അവിടെ നിന്നും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം പക്ഷേ ആ ഒരു വെബ്സൈറ്റിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഞാനും അത്ര നല്ലവനൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഈ ഒരു CapCut ആപ്ലിക്കേഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാം എന്നാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സേഫ്റ്റി ഒന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ പഴയ കാമുകിയുടെ ഫോട്ടോസ് കാര്യങ്ങളൊന്നും കിടക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ടെലഗ്രാം ചാനലിൽ നിന്നോ ഈ ഒരു CapCut ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും സേഫ്റ്റിയെ മുൻതിരുത്തി അല്ലെങ്കിൽ ഒരു ലേഡീസൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ വയക്കും അവരുടെ പഴയ B612 എടുത്തേക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിൽ കിടക്കുന്നുണ്ടാവും അതൊന്നും ലീക്ക് ആവരുതല്ലോ അപ്പോൾ ഈ ഒരു സേഫ്റ്റിയെ മുൻകരുത്തി എങ്ങനെ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എന്ന് നോക്കാം സേഫ്റ്റി മുൻനിർത്തിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് കുറച്ചധികം ടൈം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ നിങ്ങളുടെ പ്ലേ സ്റ്റോറിലേക്ക് എന്നതിന് ശേഷം സൂപ്പർ വി പി എൻ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ സിംഗപ്പൂർ സെർവറിലല്ലായിരിക്കും കണക്ട് ആയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സെർവർ നിങ്ങൾ കണക്ട് ചെയ്യുക അതിന് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കൺട്രി കാണാൻ സാധിക്കും ജസ്റ്റ് അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സിംഗപ്പൂർ ചൂസ് ചെയ്യുക അതിനുശേഷം കണക്ട് കൊടുക്കുക ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സെൻസിൻ്റെ അണ്ടറിലല്ലായിരിക്കും റൺ ചെയ്യുന്നത് അതായത് ഗൂഗിൾ ആഡ്സെൻസ് അല്ല ഈ ഒരു ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുളിച്ചതെന്ന് പറഞ്ഞ ആഡ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരും അപ്പോൾ അതൊക്കെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുക ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇവിടെ കണക്ട് ആയിട്ടുണ്ട് ഇപ്പോൾ സിംഗപ്പൂർ സെർവറിലേക്ക് വന്നിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നേരെ നിങ്ങളുടെ പ്ലേ സ്റ്റോറിലേക്ക് തന്നെ എല്ലുക നിങ്ങൾ അതിനുശേഷം നിങ്ങൾക്ക് ടോപ്പിലായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ കണക്ട് ആയി കിടക്കുന്നത് കാണാം അതായത് ഏതൊരു മെയിൽ ഐ ഡി ആണോ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ആ ഒരു മെയിൽ ഐ ഡിയിൽ ഇവിടെ കണക്ട് ആയി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു പുതിയൊരു മെയിൽ ഐ ഡി കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അതിനുവേണ്ടി നേരെ താഴേക്ക് എല്ലുക അവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഈ ഒരു അക്കൗണ്ടിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു അൺഫോൾഡ് ചെയ്യുന്നൊരു ബട്ടൺ കാണാം അപ്പോൾ ഇതിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന മെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ കാണാം അതിന് താഴെ കാണാം ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ ചോദിക്കും ഗൂഗിൾ കൊടുക്കുക പുതിയൊരു അക്കൗണ്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് ഇപ്പോൾ എൻ്റെ ലോക്ക് സ്ക്രീനും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് ഞാൻ ലോക്ക് സ്ക്രീനും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു അപ്പോൾ പുതിയൊരു അക്കൗണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് അതിനുവേണ്ടി ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക ഫോർ മൈ സെൽഫ് കൊടുത്തു എൻ്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എൻ്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഞാനിവിടെ ചൂസ് ചെയ്തു നെക്സ്റ്റ് ഒരു ഓപ്ഷൻ കൊടുത്തു നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ് ലേശം ജെൻഡർ ചോദിക്കുന്നുണ്ട് ഞാൻ ജെൻഡർ കൊടുത്തു നെക്സ്റ്റ് ഒരു ഓപ്ഷൻ കൊടുത്തു അടുത്ത ഓപ്ഷനിൽ മെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മെയിൽ ഐ ഡി ഇവിടുന്ന് ചൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാസ്വേഡ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാനിവിടെ ഒരു പാസ്വേഡും കാര്യങ്ങളും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ പാസ്വേഡും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു ഇവിടെ നമ്മുടെ അടുത്ത് മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാനതൊന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തേക്കുന്ന അക്കൗണ്ടോടെ ആണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തു എഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളെല്ലാം എഗ്രി കൊടുത്തു നമ്മളൊരു പുതിയൊരു മെയിൽ ഐ ഡി അതായത് പുതിയൊരു ഗൂഗിൾ അക്കൗണ്ട് കാര്യങ്ങൾ ഇവിടെ ക്രിയേറ്റ് ആയേക്കാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരെ നമ്മളുടെ പ്ലേ സ്റ്റോറിൽ തന്നെയാണ് ഒരു കാര്യം ചെയ്യേണ്ടത് അതിനുവേണ്ടി ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സിൽ കൂടെ ചെന്ന് മാനേജ് ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്ത് പ്ലേ സ്റ്റോർ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനിൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ആപ്പ് ഇൻഫോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ താഴേക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കാണാം ക്ലിയർ ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ക്ലിയർ ഡാറ്റ കൊടുക്കുക ക്ലിയർ ഓൾ ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു ഓക്കെ കൊടുത്തു ഇവിടെ നമ്മളുടെ ഡാറ്റാസ് കാര്യങ്ങളൊന്നും ലോസായി പോകില്ല കാരണം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടായിട്ട് സൈനപ്പ് ആയി കിടക്കുന്ന ഡാറ്റാസ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കിടന്നോളും ജസ്റ്റ് ഇപ്പോൾ ഒന്ന് നമ്മുടെ അതിലുള്ള ഡാറ്റാസ് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ആവുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഒരു വി പി എൻ ഓൾറെഡി ഇപ്പോഴും കണക്റ്റ് ആണ് നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് നിന്നു അപ്പോൾ പ്ലേ സ്റ്റോർ കാര്യങ്ങൾ ഇവിടെ ഓപ്പൺ ആയി വരുന്നുണ്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണാം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന അക്കൗണ്ട് കാര്യങ്ങളും അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുതുതായി ക്രിയേറ്റ് ചെയ്തേക്കുന്ന അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പഴയ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ പുതുതായി ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിലേക്ക് നിന്നു അതിനുശേഷം ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ സെർച്ചിൽ വന്നതിന് ശേഷം നേരെ CapCut അവൈലബിൾ ആണോ അല്ലയോ എന്ന് നമുക്കിവിടെ ചെക്ക് ചെയ്യാം ഞാനിവിടെ വന്നു നേരെ ഒന്ന് CapCut എന്ന് ഞാനിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്
നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം ക്യാപ്കട്ട് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ വന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ പ്ലേ സ്റ്റോർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാപ്കട്ട് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ക്യാപ്കട്ടിൽ വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ തവണയും നിങ്ങളൊരു പുതിയൊരു ഗൂഗിൾ അക്കൗണ്ട് കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. നേരെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു അക്കൗണ്ട് എടുക്കുക. ഇതുപോലെ നിങ്ങളുടെ പ്ലേ സ്റ്റോർ കാര്യങ്ങൾ വി പി എൻ കണക്ട് ചെയ്യുക. അതിനുശേഷം പ്ലേ സ്റ്റോർ കാര്യങ്ങൾ ഡാറ്റാസ് ക്ലിയർ ചെയ്തതിനു ശേഷം നേരെ ഈ ഒരു അക്കൗണ്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്കട്ടിൽ വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ നേരത്തെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു വീഡിയോയുടെ അടിയിൽ ചോദിച്ചേക്കുന്ന ഒരു കാര്യമാണ്, ഇത്തരത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഈ ഒരു വി പി എനും കാര്യങ്ങളൊക്കെ നമുക്ക് കളയാൻ പറ്റുമോ, വി പി എനും കാര്യങ്ങളൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്കട്ട് വർക്കാവുക എന്നുള്ളത്. നമ്മൾ ക്യാപ്കട്ട് യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത ക്യാപ്കട്ട് യൂസ് ചെയ്യാൻ നേരത്തത് ഒരു വി പി എൻ മസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ക്യാപ്കട്ട് പ്രോപ്പറായിട്ട് വരുള്ളൂ, അതായത് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ലോഡായി വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വി പി എൻ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഫോണിലൊക്കെ ഇൻബിൽഡ് ആയിട്ടുള്ളൊരു വി പി എൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആ ഒരു വി പി എൻ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ക്യാപ്കട്ട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു മെയിൽ ഐ ഡി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിംഗപ്പൂർ സെർവർ അവൈലബിൾ ആയിട്ടുള്ള വി പി എൻ യൂസ് ചെയ്താലാണ് നിങ്ങൾക്ക് ആ ഒരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മെയിൽ ഐ ഡി ചൂസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഒന്ന് നിങ്ങളുടെ നോർമൽ മെയിൽ ഐ ഡിയിലേക്ക് സ്വിച്ച് ചെയ്യുക. അതായത് നേരെ ഇതുപോലെ അക്കൗണ്ട് ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നോർമൽ മെയിൽ ഐ ഡി കാര്യങ്ങൾ ചൂസ് ചെയ്യുക. വേറെ ഒന്നും കൊണ്ടല്ല, ഇത്തരത്തിൽ നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ടതിന് ശേഷം ഗൂഗിൾ പേ പോലുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൺട്രിയിൽ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പാനിക്കായി പോകും, എന്താണ് നടന്നത് അല്ലെങ്കിൽ ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾ നേരെ സ്വിച്ച് ചെയ്ത് നിങ്ങളുടെ നോർമൽ അക്കൗണ്ടിലേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം വരുവാന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.